കണ്ണൂരിൽ പുതിയ എ ഡി എം ചുമതലയേറ്റിരിക്കുകയാണ്. കൊല്ലം സ്വദേശി പത്മചന്ദ്രക്കുറുപ്പാണ് ചുമതലയേറ്റെടുത്തത്. നേരത്തെ സ്ഥാനമേറ്റെടുക്കാൻ അദ്ദേഹം വിസമ്മതിച്ചതായി ചില റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നാലെ ആ എ ഡി എം കസേരയിലേക്ക് പുതിയ ആൾ എത്തുകയാണ്. പത്മചന്ദ്രക്കുറുപ്പാണ് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ, എ ഡി എമ്മിൻ്റെ മരണം ഇപ്പോഴും തുടരുന്ന രാഷ്ട്രീയ വിവാദം, അതിൻ്റെ നിയമവ്യവഹാരങ്ങൾ, അതിനിടയിൽ പുതിയ എ ഡി എം കണ്ണൂരിലേക്ക് എത്തുന്നു. അദ്ദേഹം സ്ഥാനമേറ്റെടുത്ത് പ്രതികരിച്ചത് എന്താണ്? വിവരങ്ങൾ എന്താണ്? അരുൺ പൂപ്പറമ്പ. ആ രജിത് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോഴൊരു ഒരു വിവാദമായിട്ടുള്ള സാഹചര്യം, ആ എ ഡി എഫ് നവീൻ ബാബുവിൻ്റെ മരണം, അതിന് പിന്നാലെയാണ് അദ്ദേഹം ആ ചുമതല ഏൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പക്ഷേ അത്തരം വിവാദങ്ങളോ ആ കാര്യങ്ങളോ ഒന്നും അദ്ദേഹത്തെ ആ ഈ ചുമതല ഏൽക്കുന്നതിന് അല്ലെ അതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെയോ ബാധിക്കില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. നിലവിൽ നേരത്തെ ഈ സ്ഥാനം ചുമതല ഏറ്റെടുക്കുന്നതിന് വിസമ്മതിച്ചു എന്ന റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് അദ്ദേഹം പൂർണ്ണമായി തള്ളുകയാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ, അതിനുണ്ടായ കാലതാമസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരിക്കൽ കൂടി അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ് സാർ. ഒരിക്കൽ കൂടി, അതായത് കണ്ണൂരിൽ ഇപ്പോൾ ഒരു വിവാദമായിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പം അത്തരം ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ചുമതല ഏൽക്കുന്നത്. എത്രത്തോളം വെല്ലുവിളിയാകും, അല്ലെങ്കിൽ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം? അല്ല, അതൊരു പ്രത്യേക ഒരു വെല്ലുവിളിയായിട്ട് എനിക്ക് പ്രത്യേകിച്ച് തോന്നുന്നില്ല. നിയമപരമായ നടപടികൾ തന്നെ തുടർന്ന് വന്നതിന് പോലെ തന്നെ തുടർന്ന് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ നേരത്തെ നവീൻ ബാബു എ ഡി എം ആയിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന അത്തരം കുറേ കാര്യങ്ങൾ, അത് വിവാദമായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. അപ്പം ആ കാര്യങ്ങളിലേക്കൊക്കെ, അത്തരം നടപടിക്രമങ്ങളിലേക്കൊക്കെ മുന്നോട്ട് പോകും, എങ്ങനെയായിരിക്കും? അല്ല, അദ്ദേഹം നിയമപരമായ നടപടികളാണ് എടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നടപടി തന്നെ ആയിരിക്കും തുടർന്ന് പോകുന്നത്. അദ്ദേഹമായിട്ട് നേരത്തെ വ്യക്തിപരിചയം കാര്യം? നേരത്തെ അറിയാം, ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ടില്ല. അദ്ദേഹം പത്തനംതിട്ടയിലും ഞാൻ കൊല്ലത്തുമാണ്. ഈ ചുമതല ഏൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വൈകൽ ഉണ്ടായി എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്തെങ്കിലും അങ്ങനെ നേരത്തെ ഈ ചുമതല ഏൽക്കുന്നതിൽ വിസമ്മതം, അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ടുകൾ? അല്ല, റിപ്പോർട്ടുകൾ തികച്ചും തെറ്റാണ്. കാരണം എന്നെ 23-ാം തീയതിയാണ് എൻ്റെ പഴയ ചുമതലയ്ക്ക് എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് പകരം കൊല്ലത്തേക്ക് വന്നത്. അതിനുശേഷം 23-ാം തീയതി റിലീവ് ചെയ്തു. ഇന്നിപ്പോൾ ജോയിൻ ടൈം എനിക്ക് 1-ാം തീയതി വരെ ഉണ്ട്. പക്ഷേ ഞാൻ ഇന്നിപ്പോൾ ജോയിൻ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ചലഞ്ച്, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അത്തരം വിവാദങ്ങൾ ഒന്നും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ, മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്ക് കണ്ണൂരിലൊരു സാഹചര്യം അറിയാം. ഇപ്പോൾ എ ഡി എം നവീൻ ബാബു ചുമതലയിലുണ്ടായിരുന്ന ഘട്ടത്തിലുണ്ടായിട്ടുള്ള, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണം, അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ എല്ലാമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ചുമതല, പുതിയ എ ഡി എം ചുമതല ഏൽക്കുന്നത്. പക്ഷേ അത്തരം വിവാദ കാര്യങ്ങളിലേക്കൊന്നും ഒരു പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറല്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും ആ തുടർ പ്രവർത്തനങ്ങളിൽ ബാധിക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നിയമപരമായ പൂപ്പറമ്പ വിവരങ്ങൾ നൽകുകയായിരുന്നു. നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നാലെ കണ്ണൂരിലെ പുതിയ എ ഡി എം ആയി കൊല്ലം സ്വദേശി പത്മചന്ദ്രക്കുറുപ്പ് ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. നേരത്തെ അദ്ദേഹത്തിന് സ്ഥാനമേൽക്കുന്ന കാര്യത്തിൽ അദ്ദേഹം വിസമ്മതം അറിയിച്ചിരുന്നു എന്നുള്ള തരത്തിലുള്ള ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. അത് തള്ളുകയാണ് പുതിയ എ ഡി എം.